Hello guys, welcome back to my channel. In this video, we will talk about Kerala Blasters. We will talk about the news. സെപ്റ്റംബർ പകുതിയോടെയാണ് ISL 8th സീസൺ തുടങ്ങാൻ പോകുന്നത്. ഇതെല്ലാം ആരാധകരെ സംബന്ധിച്ചോളം സന്തോഷ വാർത്തയാണ്. ഒരുപക്ഷെ ISL ഈ കൊല്ലം നടക്കുമോ എന്ന് വരെ നമ്മൾ ഓർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സെപ്റ്റംബർ പകുതിയോടെ ISL തുടങ്ങാനിരിക്കുന്നു. അതും ഗോവയിൽ വെച്ച് തന്നെയാണോ അതോ കൊച്ചിയിലേക്ക് മാറ്റുമോ എന്ന് നമുക്കിനി കണ്ടറിയണം. എന്തെന്ന് വെച്ചാൽ കോവിഡിൻ്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ സീസൺ മൊത്തം ഗോവയിലാണ് കളിച്ചു തീർത്തത്. എങ്കിലും ഇപ്രാവശ്യവും ഗോവയിലാകുമോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫുകളോടും അതുപോലെ തന്നെ താരങ്ങളോടും എല്ലാം ഇപ്പോൾ തന്നെ കോവിഡിൻ്റെ വാക്സിൻ എടുക്കാനെല്ലാം ഇപ്പോൾ എല്ലാ താരങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ISL ഈ സെപ്റ്റംബർ പകുതിയോടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കൊച്ചിയിലാണോ അതോ ഗോവയിലാണോ തുടങ്ങാനിരിക്കുന്നതെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്ന് വ്യക്തമായി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് രണ്ടാമത്തെ ന്യൂസിലേക്ക് പോകാം. എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പലപ്പോഴും ഡിഫെൻസീവ് നില പൊട്ടിപ്പൊളിച്ചാണ് ഓരോ ഗോളുകളും അടിച്ചു കയറുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ സീസണിൽ. അതിനെല്ലാം ഇപ്പോൾ പരിഹാരമായിട്ടൊരു വമ്പൻ താരത്തിനെയാണ് ഒരു ഫോറിൻ പ്ലെയറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടപ്പെട്ടിരിക്കുന്നത്. ആരാന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ FC റോണ്ടു യുസാവു കിങ് എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ബാംഗ്ലൂർ FC ഈ താരത്തിൻ്റെ കരാർ പുതുക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ രണ്ട് ISL ക്ലബും ഈ താരങ്ങളുടെ പുറകെ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതലും ഇറാണ്ടു മുസാബു കിങ് എന്ന് പറയുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ സൈൻ ചെയ്യിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.